അവനി, എന്ത് പറ്റി മോളെ? അമൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇങ്ങ് വാ. അമൻ, എന്ത് പറ്റി? കം, എന്തിനാ പേടിക്കുന്നേ? ഇപ്പൊ നീ നിന്റെ ശത്രുക്കളിൽ നിന്ന് വളരെ ദൂരെയാണ്. നിന്റെ സ്വന്തം സ്ഥലത്ത് ഒന്നും സംഭവിക്കില്ല. ആ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഭഗവാനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ എങ്ങനെ കഴിയുന്നുവെന്ന്. ഒരു കാര്യത്തിൽ അദ്ദേഹത്തോട് എനിക്ക് പരാതിയുണ്ട്. നിന്റെ ബാല്യം അദ്ദേഹം തട്ടിയെടുത്തില്ലേ? ഇത്ര ചെറുപ്രായത്തിൽ തന്നെ നിനക്ക് അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ തന്നില്ലേ? അല്ല, മറ്റുള്ളവരെക്കാൾ ഭഗവാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ അദ്ദേഹം എന്റെ അടുത്തേക്ക് എന്റെ അമ്മനെ അയച്ചത്. അല്ലേ അമ്മൻ, മമ്മി പോയതിന് ശേഷം ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് ഫീൽ ചെയ്യാതിരിക്കാൻ ഇനി ഞാൻ എന്റെ അമ്മന്റെ കൂടെ ചേർന്ന് എന്റെ സ്വപ്നങ്ങളെല്ലാം സഫലമാക്കും. വീണ്ടും ആ കുട്ടിക്കാലം തിരിച്ചു പിടിക്കും എന്റെ അനിയനോടൊപ്പം. ഇതാണ് ഇതാണ് നിന്റെ ഉള്ളിലെ നന്മ. എപ്പോഴും ഹാപ്പി ആയിരിക്കും, എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഒരിക്കലും ആരെയും പേടിക്കരുത് അവനി, പ്രത്യേകിച്ച് ആ മിസ്സിസ് വർമ്മയെ പോലുള്ളവരെ. ഓഹോ, ഇത്രയും ലെക്ചറോ? അത് ഒരു ദിവസത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു മിസ്റ്റർ മജീഷ്യൻ? എങ്ങനെ? ഒരിക്കൽ നീ ഞങ്ങളെ ഉപേക്ഷിച്ചപ്പോ പോലും ഇത്രയും വിശ്വസ തന്നിട്ടില്ലായിരുന്നു. ഇനി വീണ്ടും ഇവിടുന്ന് പോവാനുള്ള പ്ലാൻ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, മനസ്സിലുണ്ടായിരുന്നത് നാവിൽ വന്നു, അത്രേ ഉള്ളൂ. ഓക്കേ മൈ മജീഷ്യൻ, ഞാൻ എന്നെ സന്തോഷത്തോടെ തന്നെ ഇരിക്കും. നീയും അമ്മൂമ്മയും അബുവും അതല്ലേ ആഗ്രഹിക്കുന്നത്? എപ്പോഴും ഹാപ്പി ആൻഡ് സ്മൈലി. അവനി, നിനക്ക് വിശക്കുന്നില്ലേ? എന്റെ വയറാണെങ്കിൽ വിശന്ന് കരഞ്ഞു തുടങ്ങി. നിന്നെക്കാളും അലി തന്നെയാ നല്ലത്. മിനിറ്റ് വെച്ച് അവൻ വിശന്നോണ്ടിരിക്കും. ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ മിനിറ്റിന് 10 സമോസയെങ്കിലും കഴിച്ചോണ്ടിരിക്കും. ചെറുതായി വിശക്കുന്നുണ്ട്. ആക്ച്വലി കുറച്ചല്ല, കുറച്ച് നന്നായി വിശക്കുന്നുണ്ട്. ശരി, നിനക്ക് ഞാനിപ്പോ ഭക്ഷണം കൊണ്ടുവരാം, പിന്നെ അമ്മന് പാലും. ഓക്കേ, ഫുഡിന്റെ കൂടെ കുറച്ച് നാപ്പിയും കൂടെ കൊണ്ടുവരണേ പ്ലീസ്. പിന്നെ എന്റെ പക്കൽ അമ്മന് വേണ്ടി ഉണ്ടായിരുന്നതൊക്കെ തീർന്നുപോയി. എനിക്കിപ്പോ തോന്നുന്നത് അമ്മന്റെ നാപ്പി എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരുമെന്ന. ശരി, ഞാൻ പെട്ടെന്ന് പോവാം. പെട്ടെന്ന് പോകാന്നല്ല പറയേണ്ടത്, പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരുമെന്നാ പറയേണ്ടത്. ഓക്കേ ബോസ്, ഞാൻ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാം. ഓക്കേ, ഇത് പിടിക്ക, ഇത് നിന്റെ കൈ വെച്ചോ. ഇതിൽ പുതിയ സിം കാർഡ് ഉണ്ട്, ഇത് ആരും ട്രേസ് ചെയ്യില്ല. ഇൻ കേസ് എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഓക്കേ, മനസ്സിലായി, ഒന്നും പറയില്ല. ഓക്കേ, നീ അമ്മനെ നോക്കൂ. വാ അമ്മൻ, എന്റെ വാവി, എന്റെ അനിയ, എന്റെ ചുന്ദര കുട്ട. അജു, എന്തൊക്കെയായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? നോക്കച്ചു, നിനക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അത് തന്നെ ചെയ്തു. പക്ഷെ എന്ത് ചെയ്തിട്ടായാലും എനിക്ക് എന്റെ പേരക്കുട്ടിയെ തിരിച്ചു കിട്ടിയേ പറ്റൂ. അതല്ലാതെ എനിക്ക് നിന്റെ മുഖം കാണണമെന്നില്ല. എന്തുപറ്റി അമ്മായി, ഇത്ര ദേഷ്യം, ഇത്ര ടെൻഷൻ? സ്വന്തം മകനോട് തന്നെ ഇപ്പൊ ദേഷ്യപ്പെട്ടല്ലോ. എന്തുപറ്റി, അവനെ കിട്ടിയില്ലേ? എന്താ അമ്മേ, ഒരു 12 വയസ്സായ കുട്ടിയെ പോലും അമ്മയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലേ? അമ്മയ്ക്ക് എന്താ പറ്റിയത്? കൈ എനിക്ക് ഉയർത്താൻ പറ്റും മിസ്സസ് രാജേശ്വരി വർമ്മ, പക്ഷെ എന്റെ അച്ഛൻ പഠിപ്പിച്ച സംസ്കാരം എന്നെ അതിന് അനുവദിക്കില്ല. അമ്മയുടെ വയസ്സിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ നിങ്ങൾ അതുകൂടി ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു 12 വയസ്സായ കുട്ടിയുടെ പിന്നിൽ ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് അമ്മയ്ക്ക് എന്താ പറ്റിയത്? അറ്റ്ലീസ്റ്റ് അമ്മയുടെ വയസ്സെങ്കിലും ഒന്ന് കണക്കിലെടുക്കണ്ടേ? ഒന്നുമല്ലെങ്കിൽ 60 വയസ്സുള്ള അമ്മ എവിടെ? ആ ചെറിയ 12 വയസ്സുള്ള പെൺകുട്ടി എവിടെ? എത്ര വലിയ ശത്രുത അവളോട്! ഇനി എത്ര കാലം അമ്മ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കും? അവളുടെ അമ്മയെ കൊന്നുകളഞ്ഞു, എന്നിട്ട് അതിന്റെ ആരോപണം അവളുടെ മേൽ അമ്മ ചുമത്തി. അവള് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വരെ അമ്മ അവളെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ അമ്മ അവളെ ജയിലിലാക്കാൻ നോക്കുന്നു. അതും അവള് ചെയ്തതിനല്ല, മറിച്ച് അമ്മ ചെയ്ത കുറ്റത്തിന്. അമ്മ എന്ന് പറയാൻ ലജ്ജയില്ലേ നിങ്ങൾക്ക്? അമ്മ അമ്മയ്ക്കുണ്ടല്ലോ, സ്വന്തം മകനെ പറ്റി പോലും ഒരു ചിന്തയില്ല.
അമ്മയ്ക്ക് വേണ്ടി ആ മകൻ എന്തെല്ലാം ചെയ്തു. യഥാർത്ഥ സ്നേഹത്തെ അവൻ ഉപേക്ഷിച്ചു, എല്ലാം ത്യജിച്ചു. അവൻ സ്വന്തം കുടുംബത്തെ തന്നെ ഉപേക്ഷിച്ചു. പകരം അമ്മ എന്ത് ചെയ്തു? പ്രതികാരം എന്നോണം അമ്മ അവന്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു. അവനെ ഒരു കള്ളുകുടിയനാക്കി മാറ്റി, ഒരു ദുഷ്ട മൃഗമാക്കി മാറ്റി. എന്നിട്ട് ഇന്ന് സ്വന്തം മകൾക്കെതിരെ തിരിയാൻ പ്രേരിപ്പിക്കാൻ നിങ്ങൾ. എനിക്ക് വെറുപ്പ് തോന്നുന്നു നിങ്ങളോട്. ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന രാജേശ്വരി വർമ്മയുടെ ശരിയായ മുഖം എന്താണെന്ന് ആരെങ്കിലും എന്നോട് വന്ന് ചോദിച്ചാ ഞാൻ ഈ ലോകത്തോട് വിളിച്ച് പറയും എത്ര വൃത്തികെട്ടതാണ് നിങ്ങളുടെ യഥാർത്ഥ മുഖമെന്ന്. ശരി, ഇനി ഞാൻ പറയാം. എനിക്കറിയാം അവനി എവിടെയാണെന്ന്. എനിക്കറിയാം. നിങ്ങൾ എന്ത് ചെയ്യും? ധൈര്യമുണ്ടോ? അന്വേഷിച്ച് കണ്ടെത്തവളെ. അവളെ നിങ്ങൾ ഉപദ്രവിക്കുന്നത് പോയിട്ട് ഒരു ചെറിയ പോറല്ലെങ്കിലും ഉണ്ടാക്കി കാണിച്ചതാ. ഈ കാര്യം മറക്കരുത്. ഇനി അവൾ ഒറ്റയ്ക്കല്ല. അവളുടെ ഈ അമ്മ അവളോടൊപ്പം തന്നെ ഉണ്ടാവും, എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. ആണോ? അപ്പോ ഇനി നീയാണോ അവളുടെ അമ്മ? നീ പറഞ്ഞത് ഏതായാലും നന്നായി മോളെ. ഇനി അങ്ങോട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എനിക്ക് അറിയാൻ പറ്റുമല്ലോ ആരോടാണ് വന്ന് പറയേണ്ടത്. പക്ഷെ എതിർക്കാൻ തിരഞ്ഞെടുത്ത ആളിന്റെ കാര്യത്തിൽ നിനക്ക് തെറ്റുപറ്റി. ഏതായാലും വെല്ലുവിളിച്ച നിലയ്ക്ക് അതിന്റെ മറുപടിയും തന്നല്ലേ പറ്റൂ. രാജേശ്വരിയുടെയും അവളുടെ പേരക്കുട്ടിയുടെ ഇടയിൽ നിനക്കോ ആ കുട്ടിക്കോ അല്ലെങ്കിൽ ഭഗവാനോ ആർക്കും തന്നെ വരാനാവില്ല. ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഒന്നാക്കും അവിടെ വരെ എത്താൻ വേണ്ടി. നിങ്ങൾ ആകാശത്തെയും ഭൂമിയും ഒന്നാക്കിക്കും അവളെ അന്വേഷിക്കാൻ വേണ്ടി. ഞാനും ആകാശത്തെയും ഭൂമിയും ഒന്നിപ്പിക്കാൻ നോക്കും അവളെ രക്ഷിക്കാൻ വേണ്ടി. നമുക്ക് നോക്കാം അവസാനം ആരാണ് ജയിക്കുന്നതെന്ന്. അവനിയുടെ സ്നേഹമാണോ അതോ നിങ്ങളുടെ വെറുപ്പാണോ എന്ന്. ഇപ്പൊ തന്നെ അലിയെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വിളിക്കാം. അയ്യോ, അലി അങ്ങനെ ഫോൺ ഓഫാക്കി വെക്കാറില്ലല്ലോ. അവൻ എപ്പോഴും എന്നെ സഹായിക്കാൻ തയ്യാറായിരിക്കുന്നതാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ലാൻഡ് ലൈനിൽ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഹലോ, ആരാ സംസാരിക്കുന്നത്? അയ്യോ പോലീസ് അങ്കിൾ, ഫോൺ എനിക്കായിരിക്കും. എനിക്ക് താ പോലീസ് അങ്കിൾ, എനിക്ക് താ. ഹലോ, ഹലോ, കുക്കുടുക്കു, ഈ സമയത്ത് ഏത് കോഴിയാ കൂവുന്നത്? ഹലോ, ഈ കുക്കുടുക്കു ഹലോ പറയുന്നതിനുള്ള പുതിയ വല്ല രീതിയുമാണോ? കുക്കുടുക്കു, അവനി നീ എവിടെയാണെന്ന് എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ എത്തും. അറിയോ അമ്മൻ, എന്റെ അമ്മന് വേണ്ടി കുറച്ച് സമയം കഴിയുമ്പോ നല്ല ചൂട് പല വരും. പിന്നെ ഒരു കാര്യം, നീന മമ്മിയും കുറച്ച് സമയം കഴിയുമ്പോ നമ്മളെ കാണാനേ വരും. ശരിക്കും നല്ല സന്തോഷമുള്ള കാര്യല്ലേ? എന്തുപറ്റി അമ്മൻ? നീ ഒത്തിരി ക്ഷീണിച്ചല്ലേ ഈ ചേച്ചിയോടൊപ്പം ഓടി ഓടി. ചേച്ചിക്ക് അറിയാം, ചേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി അന്ന് നിന്നെ എടുത്തോണ്ട് ഓടിയില്ലായിരുന്നെങ്കിലേ. ആ മിസ്സസ് വർമ്മ നിന്നെ ചേച്ചിയിൽ നിന്ന് ഒരുപാട് ദൂരത്താക്കിയാണ്. ഇപ്പൊ ടെൻഷൻ ആവണ്ട ഒരു കാര്യമില്ല.
ഇനി നമ്മൾ ഇവിടുന്ന് ഒരുപാട് ദൂരെ പോകും. പിന്നെ നിന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റണം. മമ്മി എന്നെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നിന്നെയും പഠിപ്പിക്കും. നീ ഒത്തിരി വലുതായി കഴിയുമ്പോ ഞാൻ എല്ലാരോടും പറയും നീ അമൻ ആയിഷയാണെന്ന്. അവനെ ആയിഷയുടെ അനിയൻ. സഹായിക്കാൻ നല്ല താല്പര്യമാണല്ലേ, എന്നാ ഞങ്ങളെയും കൂടി സഹായിക്കൂ. നോക്കാശിഷ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അവന് നിരപരാധിയാ, അവളെ ട്രാപ്പിലാക്കുന്നതാണ്. എവിടെയാ നിന്റെ ഇന്നസെന്റ് ആയ അവനി? പറയ, അവന് ഓടിക്കോ. ഏയ്, നിക്കേ, നിക്കേ, രമേശ് പിടിക്കോ അവനെ. ഇല്ലെങ്കിൽ അടുത്ത വെടി നിന്റെ തലയിലായിരിക്കും. പറയ. അയ്യോ, മതി 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 മതി. വിശക്കുന്നുണ്ടോ? ചേച്ചിയുടെ കംപ്ലൈന്റ് പറയാണോ? സോറി, ചേച്ചിക്ക് കുറച്ച് സമയം കൊടുത്താ മോനെ. അലാവുദ്ദീൻ ഇപ്പൊ പാലും കൊണ്ട് വരും. അമൻ, കുറച്ചു നേരം കൂടി, ഇനി കുറച്ചു നേരം കൂടി മാത്രം, കുറച്ചു നേരം കൊണ്ട് വെയിറ്റ് ചെയ്യ മോനെ, പ്ലീസ്. അവനി എവിടെയാണെന്ന് എന്നോട് ചോദിച്ചത്? അറേ, പറയാൻ കൊണ്ടുപോയങ്ങോട്ട്. അമ്മ അലാവുദ്ദീനെ പിടിച്ചു. ഇനി ഉടനെ തന്നെ അവനെയും പിടികൂടാൻ പറ്റും.
അച്ചു എനിക്ക് എന്റെ പേരെ കുട്ടിയെ ഒരു പോറൽ പോലും ഏൽക്കാതെ കിട്ടണം. അതിനുവേണ്ടി നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായോ? ശരിയമ്മേ. അലി, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. നീ ഇല്ലായിരുന്ന സമയത്തൊക്കെ എനിക്കും അമ്മനും എന്തൊക്കെയാ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ അവനി, എന്റെ വീട്ടിൽ നിന്നെയും കാത്ത് പോലീസ് നിൽക്കുക. അവരെ കണ്ണു എടുത്ത് ഇറങ്ങി വന്നത് എനിക്ക് മാത്രമേ അറിയൂ. അലി, നീ ഈ സ്ഥലത്തേക്ക് വന്നത് ആരും കണ്ടുകാണാൻ വഴിയില്ലല്ലോ. ശരി, സാരമല്ല, ഞാൻ വന്നല്ലോ. ഇനി നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ധൈര്യമായിട്ട് റിലാക്സ് ചെയ്തോ. അലി, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. നീ ഇല്ലായിരുന്ന സമയത്തൊക്കെ എനിക്കും അമ്മനും എന്തൊക്കെയാ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ അവനി, എന്റെ വീട്ടിൽ നിന്നെയും കാത്ത് പോലീസ് നിൽക്കുക. അവരെ കണ്ണു എടുത്ത് ഇറങ്ങി വന്നത് എനിക്ക് മാത്രമേ അറിയൂ. അലി, നീ ഈ സ്ഥലത്തേക്ക് വന്നത് ആരും കണ്ടുകാണാൻ വഴിയില്ലല്ലോ. നീ ഒന്ന് നിർത്താവ്നി. നിന്റെ കാര്യത്തിൽ ഒരിക്കലും എനിക്കൊരു റിസ്ക് എടുക്കാനേ പറ്റില്ല. നിനക്കറിയോ ഞാൻ പോലീസ് അംഗങ്ങളെ ചായയിൽ എന്താ ചേർത്തതെന്ന്? എന്താ? വിം പൗഡർ. അലി, നീ ഇത് എന്താ ചെയ്തതല്ലേ? അങ്ങനെ അങ്കിള് ബാത്റൂമിലും ഈ ഞാൻ പുറത്തും. സിമ്പിൾ. ഏയ് ലഡു സിംഗ്, ദൈനിക്ക് പാൽ. നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? അലാവുദ്ദീൻ ഭക്ഷണം വാങ്ങാൻ പോയിരിക്ക. ഇതുവരെ വന്നിട്ടില്ല, ഒരുപാട് നേരായി. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അല്ല, എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നത്? എനിക്ക് അറിയായിരുന്നു നിനക്ക് വിശക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇത് നോക്ക്, ഞാൻ എന്താ കൊണ്ടുവന്നത്? ലഡു. ലഡു? നീ ഇങ്ങനെ ചിരിക്കുന്നതാണ് എന്ത് രസമാണെന്നോ. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. പിന്നെ നീ എന്നെയും കൂട്ടാതെ ഒറ്റയ്ക്ക് പോയില്ലേ? സോറി അലി, അമ്മൂമ്മയുടെ അബുവിന്റെ കാര്യങ്ങളൊക്കെ വീട്ടിൽ നോക്കാൻ ആരും ഇല്ലായിരുന്നു. ആരെങ്കിലും അവിടെ വേണ്ടേ? എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് നീയാണലി. അതെനിക്കറിയാം. ഇത് നീ കഴിക്ക്. പിന്നെ ഇപ്രാവശ്യം നീ എന്റെ ലഡുവിനെ പറ്റി ടെൻഷൻ ആവണ്ട, കാരണം ഞാൻ ലഡുവിന്റെ റെസിപ്പിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിന്? ലഡുവിന്റെ റെസിപ്പി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? അയ്യോ, നമുക്ക് ഇവിടുന്ന് പോകേണ്ടി വന്ന. എങ്ങോട്ട് തന്നെ പോയാലും നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. നീ ഇനി എവിടെ പോയാലും ഒറ്റയ്ക്ക് പോവില്ല. ഇപ്രാവശ്യം നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല. ഞാനും കൂടെ വരും. അലി, നീ ഒരിക്കലും എന്നെ വിട്ട് പോവില്ലല്ലോ. ചമക്കോ, പറയേ. എന്നേക്കാൾ കൂടുതൽ അവനെ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ ഈ സീക്രട്ട് പ്ലേസ് എത്ര നല്ലതാണല്ലേ. നമ്മൾ വലുതായാലും ഈ സ്ഥലം മറക്കാൻ പാടില്ല. അതെ അല്ലേ, നമ്മൾ ഈ സ്ഥലത്തെ എന്തുമാത്രം എൻജോയ് ചെയ്തു. എന്തുമാത്രം നല്ല ഓർമ്മകളാണ് നമുക്ക് ഈ സ്ഥലമായിട്ടുള്ളത്.
എന്ത് നല്ല ഓർമ്മകളാ നമുക്ക് ചമക്കയോടൊപ്പം ഉണ്ടായിരുന്നത്. അലി, എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ വലുതാവുമ്പോഴുണ്ടല്ലോ ഇവിടെ വലിയൊരു കഫേ തുറക്കണം. അത് കൊള്ളാലോ അവനി, വളരെ നല്ല ഐഡിയ. എനിക്കിപ്പോ ആ കഫേയുടെ ബോർഡും കാണാൻ പറ്റുന്നുണ്ട്. അലി അവനി കഫേ, അവിടെ നിന്റെ ഫേവറേറ്റ് ഡിഷസ് വിൽക്കാം. ഫോർ എക്സാമ്പിൾ, അത് പിന്നെ പുലാവ് ലഡു. പക്ഷേ നീ അത് മുഴുവൻ സെർവ് ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. എല്ലാ ലഡു നീ തന്നെ തീർക്കില്ലേ? നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുമോ അവനി? എനിക്ക് കഴിക്കാൻ പറ്റാത്ത ലഡു നമുക്ക് കഫേയിൽ സെർവ് ചെയ്യാം. നീ കൊള്ളാലി. അലി, എല്ലാം പഴയതുപോലെ തന്നെ ഇവിടെ ശരിയാവായിരിക്കും അല്ലേ? നമുക്ക് വേണ്ട സന്തോഷം ഉണ്ടാവുമല്ലേ? കൊള്ളാം. ഇല്ലാതെ പിന്നെ നിനക്ക് എന്തെങ്കിലും മോശമായി സംഭവിക്കോ? ഞാൻ സമ്മതിക്കുകയില്ല, നീ നോക്കിക്കോ. ഇങ്ങോട്ടാ വന്നത്, ഇവിടെ എവിടെയെങ്കിലും കാണും, എല്ലായിടത്തും നോക്ക്. അലി, നീ ഒരിക്കലും എന്നെ വിട്ടു പോവില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇവിടെ ആരോ ഉണ്ടെന്ന്. നിക്ക്, ഇപ്പൊ അറിയാൻ കഴിയും. ചമ്കോ, പറയേ, എന്നേക്കാൾ കൂടുതൽ അവനെ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ?